അസ്സലാമു അലൈക്കും ക്രാഫ്റ്റി പീപ്പിൾ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മാക്രേം വെച്ചിട്ട് ഒരു ക്ലേ പോട്ട്, വെള്ളം ഒഴിച്ച് വെക്കുന്ന ഒരു ക്ലേ പോട്ട് ജസ്റ്റ് ഒന്ന് റിവാംപ് ചെയ്തെടുത്തതാണ്. ഞാനിത് ആമസോണിൽ നിന്നാണ് ഈ ത്രെഡ് വാങ്ങിച്ചത്. പല വെറൈറ്റിയിൽ, പല സൈസിൽ, പല തിക്നെസ്സിൽ ഇത് അവൈലബിളാണ്. അപ്പോൾ നിങ്ങൾ പോട്ടിൻ്റെ എന്തിൻ്റെ മേലെയാണോ നിങ്ങളത് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഒരു വലിപ്പത്തിനൊക്കെ അനുസരിച്ചിട്ട് ഈ ത്രെഡിൻ്റെ തിക്നെസ് നോക്കി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇനി മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എത്ര നീളത്തിലാണോ നമ്മുടെ ഡിസൈൻ വേണ്ടത്, അതിൻ്റെ ഒരു 3 times അല്ലെങ്കിൽ 4 times നീളത്തിൽ നമ്മൾ ത്രെഡ് എടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 34 ത്രെഡ് ഇതിൻ്റെ 3 ഇരട്ടി, എനിക്ക് വേണ്ടതിന് 3 ഇരട്ടി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 pieces 4 ഇരട്ടി നീളത്തിലും എടുത്തിട്ടുണ്ട്. അതൊക്കെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഞാൻ ഈ ഏറ്റവും നീളത്തിൽ 2 times 4 ഇരട്ടി നീളത്തിൽ കട്ട് ചെയ്തതെന്ന് പറഞ്ഞില്ലേ, ആ 2 times ഒരു നല്ല ഫ്ലാറ്റ് സർഫസിൽ അങ്ങനെ വെച്ചിട്ട് ആ 34 pieces നേരെ പകുതിയാക്കി മടക്കിയിട്ട് ഇതുപോലെ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. മുഴുവനും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനി നമുക്ക് നമ്മൾ പോട്ടിൻ്റെ മേലേക്ക് ഒന്ന് കെട്ടിക്കൊടുക്കുക. സാധാ 2 കെട്ട് വെച്ചിട്ടൊന്ന് കെട്ടിയാൽ മതി. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നല്ല ടൈറ്റിൽ കെട്ടണം. കാരണം ഇതിൻ്റെ വെയ്റ്റ് കാരണം കുറച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ തൂങ്ങിപ്പോവും. അപ്പോൾ അത് താഴ്ന്നു പോയിപ്പോവും. സോ എവിടെയാണോ നമുക്ക് വേണ്ട അവിടെ നല്ല ടൈറ്റിൽ കെട്ടിക്കൊടുക്കുക. ഇനി ഓരോന്നും ഇങ്ങനെ വലിച്ച് വലിച്ച് നല്ല അങ്ങനെ ശരിയായി, മീൻസ് കുറച്ച് ലൂസാക്കി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എല്ലാം നല്ല ഒന്നിച്ചായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ അതിങ്ങനെ വിടർത്തി കൊടുക്കുക. ഇനിയാണ് നമ്മൾ കലാപരിപാടികൾ തുടങ്ങുന്നത്. അപ്പോൾ മാക്രേം എന്ന് പറയുന്നത് തന്നെ ഓരോരോ കെട്ടുകളാണ്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് സ്ക്വയർ നോട്ട് എന്ന് പറയാം. 4 എടുക്കുക. 4 എടുത്തിട്ട് ആദ്യം ഒരു എൻഡിന്ന്, അതായത് റൈറ്റ് ലെഫ്റ്റ് സൈഡിലുള്ളത് 2 മേലെ വെച്ചിട്ട് ഇടത് ഭാഗത്തുള്ളത് അതിൻ്റെ മേലെ കൂടി ബാക്കിലോട്ട് കൊണ്ടുവരാം. ഞാൻ പറയുന്നതിനേക്കാളും വീഡിയോ കണ്ടു കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക. ചിലപ്പോൾ ഞാൻ പറയുന്നത് കുറച്ചുകൂടി കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഒരു സ്ക്വയർ നോട്ട് ചെയ്യാൻ 2 ഇതേപോലത്തെ കെട്ടിടണം. അപ്പോൾ ആദ്യം നമ്മൾ ലെഫ്റ്റിലുള്ളതാണ് മുന്നോട്ട് വെച്ചതെങ്കിൽ പിന്നെ നമ്മൾ റൈറ്റിലുള്ളതായിരിക്കണം മുന്നോട്ട് വെക്കേണ്ടത്. സോ അങ്ങനെ 2 times ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്ക്വയർ നോട്ട് കംപ്ലീറ്റ് ആയി. എന്നിട്ട് അടുത്ത 4 threads എടുത്തിട്ട് വീണ്ടും സെയിം തന്നെ ചെയ്യാം. ഇങ്ങനെ 2 times ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്ക്വയർ നോട്ട് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത 4 threads കൂടി എടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്യാം. നമ്മൾ 3 സെറ്റായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ലെവൽ എന്ന് പറയുന്നത് നമ്മൾ 2 ഈ 3 ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ 2 threads മാറ്റി വെച്ചിട്ട് അടുത്തതിൽ നിന്ന് 2 കൂടി എടുത്ത് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ പുതിയ സ്ക്വയർ നോട്ടിൻ്റെ 4 threads എടുക്കുന്നത്. വീണ്ടും അടുത്ത 4 വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഈ 2 ലെവലിൽ നമുക്ക് 2 squares കിട്ടും. ആദ്യത്തെ ലെവലിൽ 3 ആയിരുന്നു, 2 ലെവലിൽ നമുക്ക് 2 കിട്ടും. ഇനി അടുത്ത ലെവലിലേക്ക് ഫസ്റ്റിൽ നിന്ന് 4 threads വിട്ടിട്ട് അടുത്ത 4 വെച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും ഒരു ഡയമണ്ടിൻ്റെ പകുതി അതങ്ങനെ ആയി വന്നിട്ടുണ്ടാവും. ഇനി ഇതേപോലെ തന്നെ അടുത്ത സെറ്റ് നമ്മൾ ചെയ്യാം.
ഇനി പറയുന്നത് ഡയഗണൽ ക്ലവ് ഹിച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോട്ടാണ്. ഒന്നുമില്ല, ആദ്യത്തെ രണ്ട് ത്രെഡ് എടുക്കുക, എന്നിട്ട് അത് രണ്ട് പ്രാവശ്യം ഒന്ന് കെട്ടിക്കൊടുക്കുക. അതിൽ നിന്നും ഒന്നും അടുത്തതിൽ നിന്നുള്ള അടുത്ത ത്രെഡും കൂടി എടുത്തിട്ട് വീണ്ടും സെയിം പ്രോസസ്സ്. അപ്പം നമുക്ക് എവിടം വരെയാണോ വേണ്ടത് അവിടം വരെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് കൊടുക്കാം. അത് നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ്ങോ ഭയങ്കര ടഫാണോ എന്നൊക്കെ തോന്നും, പക്ഷെ ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും എവിടെയാണ് എന്താ കൊടുക്കേണ്ടതെന്നൊക്കെ. ഭയങ്കര ഈസിയാണ്. ഇപ്പം എൻ്റെ ഒരു സൈഡായി വന്നിട്ടുണ്ട്, ഇനി മറ്റേ സൈഡ് കൂടി ചെയ്ത് കൊടുക്കാം. വീഡിയോയിലെല്ലാം നല്ല ക്ലിയറായിട്ട് കാണുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊന്നും പറയാത്തതും പറഞ്ഞിട്ട് ഇനി കൊളാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു സെറ്റിൻ്റെ ഫസ്റ്റ് സെറ്റിൻ്റെ ഗ്ലവ് ഹിച്ച് വെച്ചിട്ട് നമ്മളത് ഫിനിഷ് ചെയ്തു. ഇനി സെയിം പ്രോസസ്സ് തന്നെ ബാക്കി സെറ്റിനും നമ്മൾ ചെയ്യാം. ഫുൾ ആ റൗണ്ട് ഫുൾ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്ക്വയർ നോട്ട് തന്നെയാണ്. ഇപ്പോൾ രണ്ട് സെറ്റ് എടുക്കുക. ഈ സ്ക്വയർ നോട്ട് നമ്മൾ നേരത്തെ ചെയ്തത് നാല് ത്രെഡ് വെച്ചിട്ടാണ്, പക്ഷേ ഇവിടെ നമ്മൾ എട്ട് ത്രെഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സെറ്റിൻ്റെയും ലാസ്റ്റിൽ നിന്ന് എൻഡിൽ നിന്ന് നാലെണ്ണം നാലെണ്ണം വീതം എടുക്കുക. അപ്പോൾ നമുക്ക് എട്ടെണ്ണം കിട്ടും. അപ്പോൾ നേരത്തെ നമ്മൾ രണ്ടെണ്ണം നടുക്ക് രണ്ടെണ്ണമായിരുന്നു ഒഴിവാക്കിയത്. ഇവിടെ നമ്മൾ നാലെണ്ണം വെച്ച് ചെയ്യും, അതുപോലെ എൻഡെന്ന് എടുക്കുന്നത് രണ്ടെണ്ണം വെച്ചിട്ടെടുക്കും. അപ്പം നേരത്തെ ചെയ്ത സെയിം തന്നെ അവിടെ ഒന്നെടുക്കുമ്പോൾ ഇവിടെ രണ്ട്, അവിടെ രണ്ടെണ്ണം ഒഴിവാക്കുമ്പോൾ ഇവിടെ നാലെണ്ണം വെച്ചിട്ട് ചെയ്യും. സോ എട്ട് സ്ട്രാൻഡ് വെച്ചിട്ടുള്ള ഒരു സ്ക്വയർ നോട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത നാല് ത്രെഡ് ഒഴിവാക്കിയിട്ട് വീണ്ടും നെക്സ്റ്റ് എട്ടെണ്ണം എടുക്കുക. ആൻഡ് ദെൻ സെയിം പ്രോസസ്സ്. വീണ്ടും അടുത്ത നാലെണ്ണം ഒഴിവാക്കിയിട്ട് അടുത്ത എട്ടെണ്ണം എടുക്കുക. അങ്ങനെ അത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എത്ര സൈസിലാണോ വേണ്ടത് എത്ര ലെങ്ത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒന്ന് ചെറുത് ഒന്ന് വലുത് അങ്ങനെയാണ് എനിക്ക് വേണ്ടത്. സോ ഞാൻ അതിന് കണക്കായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
നമ്മൾ ഡിസൈനിനെ അടുപ്പിച്ചിട്ട് ഭയങ്കര ഷോർട്ടായിട്ട് കട്ട് ചെയ്യരുത്. അപ്പം അത് അഴിഞ്ഞു പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. സോ കുറച്ചൊന്ന് താഴ്ത്തിയിട്ട് ഒരു കുറഞ്ഞ ലെങ്ത് ബാക്കി വെച്ചിട്ട് കട്ട് ചെയ്യുക. ഇനി നമ്മൾ സാധാ മുടി ചീകുന്ന കോമ്പില്ലേ, അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചീകിക്കൊടുക്കുക. അപ്പോൾ അതൊക്കെ തുറന്ന് വരും. വീണ്ടും നമ്മൾ ചീകിക്കൊടുക്കുന്നതിനെ ചിലപ്പം ചെറുതും വലുതൊക്കെ ആയിട്ടൊക്കെ ഇതായിപ്പോവും. അപ്പോൾ അതും നമുക്ക് വേണ്ട ലെങ്തിനനുസരിച്ചിട്ട് ട്രിം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ചീകിക്കൊടുക്കുക. നല്ല രസമാണ് ഇത് ചെയ്തങ്ങനെ തുടങ്ങി നമുക്ക് ഫിനിഷ് ചെയ്യുമ്പം കാണാനും നമ്മളായിട്ട് ചെയ്ത ഒരു സാധനം കാണാനും നല്ലൊരു സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നെ കമൻറ്റ് ചെയ്താൽ അറിയിക്കും. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.